75-ാം വയസ്സിലും കൃത്യതയാർന്ന ചുവടുകൾക്കുള്ള അംഗീകാരമാണ് കളരിഗുരു മീനാക്ഷി അമ്മയെ തേടിയെത്തിയ പത്മ പുരസ്കാരം. സംസ്ഥാനത്ത് ഈ മേഖലയിൽ ഈ പ്രായത്തിലും സജീവമായ ഒരേയൊരു വനിതയാണ് കടത്തനാടൻ കളരിയുടെ കരുത്തായ മീനാക്ഷി അമ്മ. നമുക്കിനി മീനാക്ഷി അമ്മയുടെ വിശേഷങ്ങൾ നോക്കാം. ആറര പതിറ്റാണ്ടായി കളരി രംഗത്തെ നിറസാന്നിധ്യം, പെൺകരുത്തിൻ്റെ പ്രതീകം, രാജ്യം ഇന്ന് പത്മശ്രീ നൽകി ആദരിച്ച മീനാക്ഷിയമ്മ ഗുരുക്കൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാനിത് എൻ്റെ ഭർത്താവിന് സമർപ്പിക്കുകയാണ്. എല്ലാ കളരിക്ക് വേണ്ടിയും ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മയുടെ ഈ പുരസ്കാര ലബ്ധി കളരി രംഗത്തോട് തന്നെയുള്ള ഒരു ആദരവായി കണക്കാക്കുന്നില്ലേ? അതെ, ഉണ്ട്. കളരി രംഗത്തോട് തന്നെ കണക്കാക്കിയിട്ടാണുള്ളത്. ഈ 7 വയസ്സ് മുതൽ ഇപ്പോൾ 75 വയസ്സ് വരെ ഈ കളരി ഒരു അഭിനിവേശമായി കൊണ്ടു നടക്കുന്നു, ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ 7-ാം വയസ്സിലാണ് കളരിയിൽ വന്നത്. ഒരു 16 വയസ്സ് കഴിയുമ്പോൾ മാഷ് തന്നെയാണ് തന്നെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് കളരിയിന്ന് വിട്ട് എവിടെയും പോയിട്ടില്ല. അതിനുശേഷം 4 കുട്ടികളാണ് എനിക്കുള്ളത്. അവരുടെ പ്രസവ സമയത്തൊക്കെ കുറച്ച് കളിക്കാൻ നിന്നിട്ടുണ്ട്. വീണ്ടും കളരിയിൽ ഇറങ്ങിയതാണ്. മാഷ് മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷം തികഞ്ഞു. അതിനുശേഷമാണ് ഞാൻ കൂടുതലായിട്ട് കളരിയിൽ തന്നെ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഞാൻ കളരിയിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ കൊണ്ടാകുന്നത് മാതിരി ഞാൻ ചെയ്യുന്നുണ്ട്. രാഘവൻ ഗുരുക്കൾ തന്നെയാണോ അമ്മയുടെയും ഗുരു? അതെ, രാഘവൻ ഗുരുക്കൾ തന്നെയാണ്. എങ്ങനെയായിരുന്നു ഒരു പരിശീലനവും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ? പരിശീലനം, ഞാൻ 7 വയസ്സിൽ വന്ന് 14 വയസ്സ് കല്യാണം കഴിഞ്ഞല്ലോ. പക്ഷേ മാഷൊക്കെ എന്നെ ഇഷ്ടമായത് കൊണ്ടായിരിക്കും എൻ്റെ അച്ഛനോട് അന്വേഷിച്ചു അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്. എല്ലാവരും പറയും പ്രേമ വിവാഹമാണ്. പക്ഷേ മാഷൊക്കെ ഇഷ്ടമായതുകൊണ്ട് കല്യാണം കഴിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെയൊരു സംഭവം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നുപെട്ടത്. ഇവിടെ ഈ കളരിയുടെ ചിട്ടകൾ എന്തൊക്കെയാണ്? ചിട്ടകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ചെറിയ കുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് രാവിലെ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്ന കൂട്ടർ മസാജ് ചെയ്യും, അല്ലാത്ത കൂട്ടർ എണ്ണ തേച്ച് കളിക്കുന്നുണ്ട്. 3 വർഷമാണ് പണ്ടത്തെ കാലത്ത് മെയ്പ്പായിട്ട് അഭ്യസിക്കുക. അതിനുശേഷമാണ് കോൽത്താരിയും അങ്കത്താരിയും എല്ലാ പ്രയോഗങ്ങളും ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം നേരത്തെ തന്നെ കുട്ടികൾ പറയും മെയ്പ്പായിട്ട് കളിക്കുമ്പോൾ തന്നെ നമുക്ക് വടിയെടുക്കണം. അതുകൊണ്ട് ഉത്സാഹിച്ച് കളിക്കുന്ന കുട്ടികൾക്ക് വടിയെടുത്ത് കൊടുക്കാറുണ്ട്. ഞാൻ മസാജ് ചെയ്യുന്ന കുട്ടികൾക്ക് മസാജ് ചെയ്യുന്നുണ്ട്. അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് സമയം. ആ സമയത്താണ് കൂടുതലായിട്ട് കുട്ടികളുണ്ടാവുക. 1 വർഷത്തിൽ 200 പേരും കുട്ടികളുണ്ടാവും. അത് 3 ടൈമായിട്ട് ചെയ്യുന്നത്. ഈ പണ്ടത്തെ സമയത്ത് അമ്മയൊക്കെ വരുമ്പോൾ ഈ കളരിയിലേക്ക് പെൺകുട്ടികൾ എത്രത്തോളം എത്തിയിരുന്നു? എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു? അതെ, അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ 13 വയസ്സ് വരെ മാത്രമേ കളരിയിൽ വരാറുള്ളൂ. പിന്നെ രക്ഷിതാക്കന്മാർ കളരിയിൽ അയക്കാറില്ല. ഇന്നത്തെ കാലത്ത് അതല്ല, എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ചെറുതും വലുതും അമ്മമാരും അമ്മമ്മമാരെന്ന് പറഞ്ഞ മാതിരി എല്ലാ കുട്ടികളും ഞാൻ കളരിയിലുള്ളതുകൊണ്ട് കളരിയിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല സന്തോഷം തന്നെയാണ്. രാത്രി ഒറ്റക്കെ പോകാനോ വരാനോ യാതൊരു മടിയുമില്ല. നല്ല സന്തോഷത്തിലാണ് അവരുള്ളത്. അമ്മയുടെ ഒരു സമയത്ത് അതെ എത്രത്തോളം കഠിനമായിട്ടാണ് ഗുരുക്കൾ പരിശീലനം നൽകിയിരുന്നത്? മാഷ പേടിയായിരുന്നു എല്ലാവർക്കും. പരിശീലനം എന്ന് പറഞ്ഞാൽ മാഷ കയ്യിൽ ഏത് സമയം വടിയും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പേടിച്ചുകൊണ്ടാണ് കളിക്കും. ഒക്കെ സ്നേഹത്തോടു കൂടി മാഷ പെരുമാറുകയും ചെയ്യും. ആദ്യം ശിഷ്യ, പിന്നെ മാഷിൻ്റെ ഭാര്യ, എങ്ങനെയായിരുന്നു കുടുംബജീവിതമൊക്കെ? ഒരു പ്രശ്നവുമില്ല, നല്ല സന്തോഷത്തോടു കൂടി പോകുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. മക്കളും 4 കുട്ടികളുണ്ട്, 2 ആണ്, 2 പെണ്ണ്. അവരെല്ലാവരും കളരി കളിച്ച കൂട്ടറാണ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്. മൂത്തവനാണ് ഇപ്പം കളരി നടത്തുന്നത്. പിന്നെ ശിഷ്യന്മാരുണ്ട്. മാഷ ഒരുപാട് ശിഷ്യന്മാരെ വളർത്തിയെടുത്തിന് അവർ കൂടിയാണ് ഇപ്പം നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ ഒരു പ്രദേശം ഈ കടത്തനാടൻ കളരി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ചരിത്രപരമായി തന്നെ ഈ ഒരു സ്ഥലത്ത് കളരിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ പ്രദേശം പണ്ട് കാലത്ത് ഇവിടെയാണ് കളരി ഉള്ളത്. പിന്നെയാണ് പല സ്ഥലങ്ങളിൽ കളരി അറിയപ്പെടുന്നത്. എന്നാലും ഇത്രത്തോളം പഴക്കമുള്ള കളരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിപ്പമുള്ള കളരി ഉണ്ടോയെന്നറിയില്ല. ഇത്രയും പ്രായമായ പെണ്ണുങ്ങൾ ഉണ്ടോയെന്ന് അതും എനിക്കറിയില്ല. ഞാനാണ് പ്രായം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല. പറയുന്നുണ്ട് കടത്തനാട്ടെ ഒരു പുതിയ ഉണ്ണിയർച്ചയാണ് എന്നൊക്കെ. അതൊക്കെ എങ്ങനെയുണ്ട്, രസമായിട്ട് എടുക്കുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെ ഒരു അഭിനന്ദനവും വിളിക്കാറുണ്ട്. ശിഷ്യർ അമ്മാമ്മ വിളിക്കും, അമ്മാമ്മ വിളിക്കും, മീനാക്ഷി അമ്മയെന്ന് വിളിക്കും. എല്ലാ വിളിയും ഉണ്ടാവും. എല്ലാം എനിക്ക് വളരെ സന്തോഷം. ഉണ്ണിയർച്ച വിളി ഉണ്ടാവും. ഇപ്പം വലിയ ഹോമാന്നും പറയും. ഈ പ്രായത്തിൽ ഈ ആരോഗ്യത്തിൻ്റെ ഈ ദിവസം വ്യായാമം ആഹാരം ഇതൊക്കെ എങ്ങനെയാണ്? ആഹാരത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും ഞാൻ വന്നില്ല. ചായ മാത്രം കഴിക്കില്ല. ബാക്കി ഞങ്ങൾ എന്താ തരുന്നതെന്ന് വെച്ചാൽ ഞാൻ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രശ്നമില്ല. ചെറുപ്പത്തിലെ കളിച്ചുകൊണ്ടായിരിക്കും ആരോഗ്യം ഇത്ര നിലനിന്ന് പോകുന്നത്.
എണ്ണ തേച്ചുള്ളതും മസാജൊക്കെ ചെയ്യുന്ന കുട്ടികളെല്ലാം മസാജൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം പിന്നെ ദൈവാനുഗ്രഹം. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അഭിനന്ദനമായിട്ട് നൂറുകണക്കിന് ആൾക്കാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും ശക്തമായ ചുവടുകളുമായി ദീർഘകാലം നിരവധി ശിഷ്യർക്ക് പരിശീലനം നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നമസ്കാരം.